ഫ്രണ്ട്സ് രശ്മി ഫബ് ഡിപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ രശ്മി. പറയാൻ പോകുന്നത് കോഴി വളർത്തൽ സംരംഭത്തിലേക്ക് പുതുതായി ഇറങ്ങുന്നവർക്കും അതുപോലെ തന്നെ ഒരു ഫാമൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നവർക്കും ഏറ്റവും ഉപകാരപ്രദമായ കുറച്ച് വിവരങ്ങളാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. നമ്മുടെ ഈ ലോക്ക്ഡൗൺ സമയത്താണ് കൂടുതലായിട്ടും നമ്മൾ ഈ മേഖലകളിലേക്കൊക്കെ ശ്രദ്ധ തിരിച്ചത്. കാരണം നമുക്ക് ഒരുപാട് പേർക്ക് ജോലി നഷ്ടപ്പെട്ടിട്ടും അങ്ങനെ ഒരുപാട് പേര് ഇതുപോലെ തന്നെ ലോക്ക്ഡൗണിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അകപ്പെട്ടിട്ടൊക്കെ ഇരിക്കുമ്പോഴാണ് നമ്മളിതുപോലെ തന്നെ ഓരോ തൊഴിൽ രംഗത്തേക്ക് ഇതുപോലത്തെ എന്താ പറയുക നമുക്ക് വരുമാന സാധ്യതയുള്ള ഓരോ തൊഴിലിലേക്ക് നമ്മൾ ഇറങ്ങാൻ തീരുമാനിച്ചത് കൂടുതൽ പേരും. അപ്പോൾ പുതുതായിട്ട് ഈ മേഖലയിലേക്ക് ഇറങ്ങുന്നവർ കുറച്ച് കാര്യങ്ങൾ എന്തായാലും നിങ്ങൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. അല്ലാതെ നമ്മൾ ഒന്നും അറിയാതെ നമ്മൾ ഒരു കാര്യത്തിലേക്ക് നമ്മൾ എടുത്തു ചാടരുതല്ലോ. അപ്പോൾ കുറച്ച് ടിപ്സുകളാണ് അതിന് വേണ്ടി പറയുന്നത്. ഒരു 5-6 കോഴികളോ അല്ലെങ്കിൽ 10 കോഴികളോ അല്ലാതെ നമ്മളൊരു ഫാമിലേക്കോ അല്ലെങ്കിൽ ഒരു മുട്ടക്കോഴി വളർത്തൽ രംഗത്തേക്കോ അപ്പോൾ വീട്ടമ്മമാരാണെങ്കിൽ നമുക്കറിയാം അപ്പോൾ BV318 പോലെയുള്ള കോഴിക്കൂടുകൾ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ കോഴികളെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ കൂടിൻ്റെ ഉള്ളിലിട്ട് വളർത്തുന്ന ടൈപ്പ് കോഴികൾ. അപ്പോൾ അങ്ങനെയുള്ള കോഴികളെ ഒക്കെ വളർത്തുന്നവർക്കായാലും അതുപോലെ ഒരു ഫാം തുടങ്ങുന്നവർക്കായാലും ഒരുപാട് കാര്യങ്ങൾ അവർ അറിഞ്ഞിരിക്കണം. അതായത് നമ്മൾ ആദ്യം തൊട്ടേ നമുക്ക് അങ്ങനത്തെ കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ നമ്മളുടെ ഫാമായാലും നമ്മളുടെ കോഴി വളർത്തൽ വേറൊരു എന്താ പറയുക ഇന്ന് മുട്ടക്കോഴി വളർത്തലിൻ്റെ സംരംഭമായാലും എന്ത് പ്രവർത്തനമായാലും നമ്മൾ വിജയിക്കുള്ളൂ. ഫാമിൻ്റെ രംഗത്തേക്കൊക്കെ ഇറങ്ങുന്നവരെ നമ്മുടെ മുൻകൂട്ടി കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ഫാം ഈ പറഞ്ഞ പോലെ തന്നെ വരുമാനം നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മളിതൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആദ്യം ഈ മുട്ടക്കോഴി വളർത്തലിനെ പറ്റിയിട്ടൊക്കെ ഒരു പരിശീലനം നേടിയാൽ ഏറ്റവും നല്ലത്. അതായത് നമ്മുടെ മണ്ണുത്തി പോലെയുള്ള കാർഷിക സർവകലാശാലകളിൽ അവർ ഇതുപോലെ തന്നെ അവർക്ക് പരിശീലനം കൊടുക്കുന്നുണ്ട്. അതായത് മുട്ടക്കോഴി വളർത്തലിലൊക്കെ പരിശീലനം കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഒരു ദിവസത്തെ ക്ലാസ്സായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളായിട്ടും അല്ലെങ്കിൽ നമുക്കറിയാം ഓൺലൈൻ ക്ലാസ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളായാലും ഇതുപോലെ തന്നെ അവരെ ഇതുപോലെ എല്ലാത്തിനും നേതൃത്വം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ക്ലാസ്സുകൾ കാണുക, ഇതുപോലെ തന്നെ അത് അങ്ങനെയുള്ള വിദഗ്ധർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ നന്നായി ശ്രദ്ധിക്കുക, ഇതുപോലെ എവിടെയെങ്കിലും നോട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എഴുതി വയ്ക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വേണം. ഇത് ഒരു കോഴിക്കുഞ്ഞിൻ്റെ വളർച്ചാ ഘട്ടങ്ങൾ അതുപോലെ തന്നെ അവർക്ക് എടുക്കേണ്ട കുത്തിവയ്പ്പുകൾ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നമ്മളിപ്പോൾ ഒരുപാട് കോഴികളെ അതായത് ഞാൻ 5-10 എണ്ണം അല്ല പറയുന്നത്, ഒരു ഫാമായ അതൊരു അങ്ങനെയുള്ള സംരംഭം വലിയൊരു സംരംഭമാണ് നമ്മൾ ചെയ്യുന്ന ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ ഒരു അംഗീകൃത അങ്ങനെയുള്ള സ്ഥലത്തു നിന്ന് മാത്രം അത് ഹാച്ചറികളിൽ നിന്ന് നേഴ്സറികളിൽ നിന്ന് അങ്ങനെയുള്ള സ്ഥലത്തു നിന്ന് മാത്രം നിങ്ങൾ കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങാൻ ശ്രദ്ധിക്കുക. അതുപോലെ നമുക്ക് വിശ്വാസയോഗ്യമായ സ്ഥലത്തു നിന്ന് അതാണ് പറയുന്നത് അംഗീകൃത സ്ഥാപനം എന്നത്. അപ്പം അങ്ങനെയുള്ള സ്ഥലത്തുനിന്ന് നിങ്ങൾ കോഴികളെ വാങ്ങാൻ ശ്രദ്ധിക്കുക. അതുപോലെ അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്ന് ഹാച്ചറികളിൽ നിന്നൊക്കെ കോഴികളെ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ, അവർക്ക് കുത്തിവയ്പ്പുകളെ സമയസമയത്തിന് എടുത്തിട്ടുണ്ടോ, ഇനി പിന്നെ അവരുടെ ഭക്ഷണക്രമം എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചോദിച്ചറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ നമ്മളിതുപോലെ കൊണ്ടുവന്നിട്ട് കുറേ എണ്ണത്തിന് മേടിച്ച് കൊണ്ടുവന്നിട്ട് പകുതി ഇതുപോലെ എങ്ങനെയെങ്കിലും എന്തെങ്കിലും കാരണവശാൽ ചത്തുപോയി കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമേ സംഭവിക്കുള്ളൂ. അപ്പോൾ അതാണ് പറയണത് കറക്റ്റ് സമയത്തിന് കുത്തിവയ്പ്പുകളും കാര്യങ്ങളും എടുത്തിരിക്കേണ്ടതും അഥവാ ഇനി അവരെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഏതാണെന്ന് ചോദിക്കേണ്ടതും ഒക്കെ എല്ലാം കറക്റ്റ് സമയത്തിന് തന്നെ വേണം. അപ്പം നമ്മുടെ അത് അങ്ങനെ കൊണ്ടുവന്നത് തന്നെ ഇതുപോലെ തന്നെ ഭക്ഷണക്രമം അത് അവർ കൊടുക്കുന്ന ഭക്ഷണം എന്താണ് അതെന്താണ് അത് തന്നെ നമ്മളും കുറച്ച് കാലം പിന്തുടരേണ്ടി വരും. അല്ലെങ്കിൽ പെട്ടെന്ന് ഇതുപോലെ തന്നെ ഭക്ഷണം മാറിയാലും ഇതുപോലെ തന്നെ അവർക്ക് പലവിധ രോഗങ്ങളും വന്നുപെടാം. അതുപോലെ തന്നെ അവർക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിൻ്റെ പാത്രങ്ങൾ വെള്ളത്തിൻ്റെ പാത്രങ്ങൾ ഇതൊക്കെ കറക്റ്റ് സമയത്തിന് നമ്മൾ ക്ലീനാക്കി അത്രയും വൃത്തിയോട് കൂടിയിട്ട് തന്നെ നമ്മൾ കൈകാര്യം ചെയ്യണം. അല്ലെങ്കിലൊക്കെ അവരുടെ മരണനിരക്ക് ഇതുപോലെ തന്നെ കൂടാനുള്ള സാധ്യത ഉണ്ട്. പോയിന്റ് എന്ന് പറയുന്നത് സമീകൃതമായ തീറ്റ അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അതായത് നമ്മളുടെ ഈ പറഞ്ഞ പോലെ തന്നെ 60-70% അവർക്ക് തീറ്റയ്ക്കാണ് നമ്മുടെ കയ്യിൽ നിന്നും പൈസ ചിലവാകുന്നത്. അപ്പോൾ ഈ തീറ്റ എന്ന് പറയുന്നത് നമുക്ക് ആദ്യം ഈ പറഞ്ഞ പോലെ ഒരു 8 കാലം നമുക്ക് സ്റ്റാർട്ടർ തീറ്റ കൊടുത്ത് എന്തായാലും വളർത്തേണ്ടി വരും. എന്നാൽ മാത്രമേ അവരുടെ പരിപൂർണമായിട്ടുള്ള വളർച്ച പെട്ടെന്ന് ഉണ്ടാവൂ. അല്ലെങ്കിൽ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതുപോലെ തന്നെ ആദ്യത്തെ ആഴ്ചയിൽ ഈ പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ 2-3 ആകുമ്പോൾ തന്നെ തീരെ വളർച്ചയില്ല, എന്താ പറയുക എല്ലൊക്കെ ഇങ്ങനെ പൊന്തി അങ്ങനെയൊക്കെ കാണാറുണ്ട്. അതുകൊണ്ടൊക്കെ ഈ പറയുന്നത് ശ്രദ്ധിക്കുന്നത് അതായത് സ്റ്റാർട്ടർ തീറ്റ ഒരു 8 നിങ്ങൾ എന്തായാലും കൊടുക്കേണ്ടി വരും. അപ്പോൾ മാത്രമേ അവരൊരു പരമാവധി നല്ല വലിപ്പത്തിലേക്കും കാര്യങ്ങളിലേക്കും വരുള്ളൂ. കാരണം ഈ സ്റ്റാർട്ടർ തീറ്റയിലെ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് അവരുടെ സമീകൃത ആഹാരമാണ് ആ സമയത്തെ. അവരുടെ
ഓരോ പ്രായത്തിനനുസരിച്ചിട്ട് നമ്മളതുപോലെ തന്നെ സ്റ്റാർട്ടർ ഗ്രോവർ ലെയർ തീറ്റകളൊക്കെ നമ്മൾ അവർക്ക് സമയത്തിന് കൊടുക്കണം. അത് ഏത് പ്രായമാണെന്നും നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മൾ അത്യാവശ്യം മാത്രം അതായത് അവർക്ക് വേണ്ടത് മാത്രം നമ്മൾ തീറ്റ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ ഒരുപാട് തീറ്റ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് പിന്നെ പിറ്റേ ദിവസത്തേക്ക് കുറേ പൂപ്പലൊക്കെ വന്ന് നമ്മൾക്കത് അതവർ വീണ്ടും കൊത്തിത്തിന്ന് അങ്ങനെയുള്ള അസുഖങ്ങളും ഒക്കെ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതായത് തീറ്റകളിലൊക്കെ പെട്ടെന്ന് പൂപ്പൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ചെറിയ കുഞ്ഞുങ്ങളാവുമ്പോൾ അവർക്ക് ഈ പറഞ്ഞ പോലെ പ്രതിരോധ ശക്തി അങ്ങനെയൊന്നും കിട്ടണമെന്നില്ല. അതുകൊണ്ട് പെട്ടെന്ന് അസുഖം വരും. അപ്പം നമ്മൾക്ക് ഇതുപോലെ തന്നെ എവിടെ നിന്നാണ് എന്തിൽ നിന്നാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റൂല. അപ്പം അങ്ങനെയുള്ള കാരണത്താൽ കോഴിക്കുഞ്ഞുങ്ങൾ ചത്തുപോവുകയും ചെയ്യാം. അപ്പം അതൊക്കെ ഉണ്ടാവുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മളൊരു കോഴി വളർത്തൽ സംരംഭമായ ഫാം അങ്ങനെയൊക്കെയുള്ള ആവുമ്പോൾ നമുക്ക് വളരെ നഷ്ടമാവും സംഭവിക്കുക. അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും ഇതുപോലെ തന്നെ തൂങ്ങി നിൽക്കുക അങ്ങനെയുള്ള രോഗബാധ എന്തെങ്കിലും കണ്ടാൽ തന്നെ ഉടൻ തന്നെ നമ്മൾ അതിനുള്ള ചികിത്സ എടുക്കണം. അതായത് നമ്മൾ അപ്പം തന്നെ നമ്മൾ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ മറ്റേ മൃഗാസ്പത്രിയിൽ കൊണ്ടുപോകാനല്ല പറയുന്നത്. ആദ്യം നമ്മൾക്ക് എന്താണോ നമ്മൾ സ്റ്റാർട്ടിങ് കാണുന്നുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ കുറച്ച് ട്രിക്സൊക്കെ ഉണ്ടല്ലോ. അപ്പം ഞാൻ പല വീഡിയോയിലായിട്ട് കുറേ ട്രിക്സൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. കുറേ മരുന്നുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതൊക്കെ നിങ്ങൾക്ക് പിന്തുടരാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് ആദ്യം പരീക്ഷിച്ച് നോക്കാം. എന്നിട്ട് നമ്മൾക്ക് എന്തായാലും നമ്മളുടെ കൈപ്പിടിയിൽ നിന്ന് പോകും എന്നൊരു ഘട്ടത്തിലാവുമ്പോൾ തന്നെ നമ്മൾ ഉടൻ തന്നെ അടുത്തുള്ള മൃഗാസ്പത്രിയിൽ കൊണ്ടുപോവുക. കാരണം എന്തെങ്കിലും ഒരു കാര്യങ്ങൾ വിശദമായിട്ട് അവിടെ ചെന്ന് പറയണം. എന്നാൽ മാത്രമേ അവർക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ മനസ്സിലാവൂ. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ചിലപ്പോൾ ആൻറ്റിബയോട്ടിക് മരുന്നൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഉടൻ തന്നെ നിങ്ങൾ അതിനുള്ള രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ തിരിച്ചറിയണം എന്നുള്ളതാണ് അടുത്ത പോയിൻ്റായിട്ട് പറയാനുള്ളത്. രോഗബാധ കണ്ട ഉടൻ തന്നെ ആ എല്ലാവരും ഉള്ള കൂട്ടിൽ തന്നെ ആ കോഴിയെ ഇടാൻ പാടില്ല. അവരെ സെപ്പറേറ്റ് നമ്മൾ എടുത്ത് കുറച്ച് ദിവസം നമ്മൾ നിരീക്ഷിക്കുന്നേ വേണം. അതായത് കുറച്ച് ദിവസം ശ്രദ്ധിച്ച് അങ്ങനെയൊന്നും വേണം. കാരണം ഇതിലെല്ലാവരും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇവരുടെ വെള്ളം അതുപോലെ ഭക്ഷണം ഇവരുടെ കാഷ്ടം എല്ലാം അതിൽ നിന്നും മറ്റുള്ളവർക്കും ഇതൊക്കെ അസുഖങ്ങൾ പടർന്നു പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പം എങ്ങാനും ഒരു കോഴി ഇതുപോലെ നമ്മുടെ എന്തെങ്കിലും അത്രയും രോഗബാധ കാരണം നമ്മൾ ചത്തുപോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മറവ് ചെയ്യാനും നന്നായിട്ട് ശ്രദ്ധിക്കണം നമ്മൾ. അതായത് ഇത് കൂടിനകത്തോ അങ്ങനെയുള്ള സ്ഥലത്തൊന്നും നമ്മൾ ഇതിനെ കുഴിച്ചിടാൻ പാടില്ല. കാരണം അത് വല്ല രാത്രിയൊക്കെ ആകുമ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ കുഴിച്ചിട്ടതൊക്കെ വല്ല നായ്ക്കളോ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ വന്ന് മാന്തി അതവരുടെ അസുഖങ്ങൾ മുഴുവൻ അവിടെ പരിസരം മുഴുവൻ വ്യാപിച്ച് അവരുടെ തൊപ്പയും തൂവൽ അങ്ങനെയൊക്കെയുള്ളതൊക്കെ അവിടെ ആയിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ തന്നെ അസുഖത്തിൻ്റെ എല്ലാതും കിട്ടും. അപ്പോൾ നമ്മൾ ഈ എന്താ പറയുക കൂടിൻ്റെ ഒരുപാട് ദൂരത്തുനിന്ന് അല്ലെങ്കിൽ ഫാമാണെങ്കിൽ ഫാമിൻ്റെ ഒരുപാട് ദൂരത്തുനിന്ന് വേണം നമ്മൾ അവരെ കൊണ്ടുപോയിട്ട് കുഴിച്ചിടാനൊക്കെ. വളരെ ആഴത്തിൽ കുഴി എടുത്തിട്ട് അതുപോലെ തന്നെ ഈ നായ്ക്കൾ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും പെട്ടെന്ന് മാന്തിയെടുക്കാൻ കിട്ടാത്ത വിധത്തിൽ ആഴത്തിൽ കുഴി എടുത്തിട്ട് വേണം തന്നെ അവരെ കുഴിച്ചിടാൻ വേണ്ടിയിട്ട്. നമ്മൾ ഫാമുകൾ പോലെയുള്ള സ്ഥലത്താണെങ്കിൽ നമ്മൾ സന്ദർശകരെ ഒഴിവാക്കുക. കാരണം പലവിധ അസുഖങ്ങൾ ഇതുപോലെ തന്നെ നമ്മളിപ്പോൾ പല സ്ഥലത്തുനിന്നും വരുന്ന ആൾക്കാർ കാണാം അങ്ങനെയൊക്കെയുള്ള കാണാനും ഇതൊക്കെ വരുമ്പോൾ പല വിധത്തിലുള്ള അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ കഴിയുന്നതും നമ്മൾ സന്ദർശകരെ ഒഴിവാക്കുകയായിരിക്കും നല്ലത്. അപ്പോൾ ഈ കോഴി വളർത്തൽ സംരംഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ തന്നെ നമുക്ക് വരുമാന സാധ്യതയുള്ള ഒരു മേഖലയാണ് കേട്ടോ. അപ്പോൾ ഒരു ബിസിനസ്സായിട്ടും ഒക്കെ എടുക്കുന്നവർക്ക് ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമുക്കറിയാം ഇപ്പോൾ ഒരു കോഴിമുട്ടയുടെ വില നമുക്ക് നന്നായിട്ട് അറിയാം. 8-10 രൂപയോളം നമുക്ക് വിലയുണ്ട് എന്നുള്ളത് അറിയാം. അപ്പോൾ നമുക്കറിയാം. അപ്പം നമുക്ക് ആ ഒരു വിലയും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഈ സമയത്ത് നമുക്ക് മനസ്സിലാവും എന്താണ് നമ്മൾ അപ്പോഴാണ് നമ്മളെല്ലാവരും വിചാരിക്കുക നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തുകൂടാ അല്ലെങ്കിൽ 10 കോഴികളെ നമുക്ക് വളർത്തിക്കൂടാ എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. അപ്പോൾ അതിനൊക്കെ ഇപ്പം നല്ല ഡിമാൻഡായിരിക്കണം. അപ്പോൾ ഈ ലോക്ക്ഡൗൺ സമയത്താണ് ഇതൊക്കെ ഏറ്റവും കൂടുതൽ നമ്മൾക്ക് എന്താ പറയുക ഒരു സംരംഭമായിട്ടും നമുക്ക് എല്ലാവർക്കും തുടങ്ങാനായാലും അതുപോലെ ആയാലും ആരംഭിച്ചത്. അപ്പോൾ ഇനിയുള്ള കാലങ്ങളൊന്നും നമുക്ക് ഇതേ പറഞ്ഞ പോലെ തന്നെ ഈ ലോക്ക്ഡൗണും പ്രശ്നവും കൊറോണയും ഒക്കെ കാരണം നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഇനിയുള്ള കാലങ്ങളൊന്നും നമുക്ക് വിശ്വസിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും എന്താ പറയുക അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും ഇതാകണ്ടേ. നമ്മൾ ഇതുപോലെയുള്ള ചെറുകിട സംരംഭങ്ങളിലൊക്കെ നമ്മൾ തുടങ്ങി വെക്കുക. അപ്പം നമുക്കിതുപോലെ തന്നെ വീട്ടിൽ തന്നെ നമ്മൾക്ക് സ്ത്രീകളായാലും ജോലിക്ക് പോകാത്ത സ്ത്രീകൾ അവർക്കൊക്കെ ഒരു വരുമാന സാധ്യത നേടിത്തരുന്ന ഒരു കാര്യം തന്നെയാണിത്. കോഴി വളർത്തൽ മാത്രമല്ല കേട്ടോ, അതുപോലെ തന്നെ ആട്, അതുപോലെ തന്നെ കാട, താറാവ്, അതുപോലെ തന്നെ പശു എല്ലാം നമുക്ക് വരുമാന സാധ്യതയുള്ള മേഖലയാണ്. കാരണം ഇവയുടെ ഒന്നും ചാണായാലും അതുപോലെ കോഴിക്കാഷ്ടായാലും ആട്ടിൻകാഷ്ടായാലും എല്ലാം നമുക്ക് പ്രയോജനകരമാണ്.
അവസാനമായിട്ട് നമുക്ക് പറയാനുള്ളത് ഇതെല്ലാം നോക്കാനുള്ള ഇത് നമ്മൾ എന്ത് പ്രവർത്തനം തുടങ്ങിയാലും ഇതിപ്പോൾ കുറേ ആൾക്കാരെ കൂട്ടിയിട്ട് നമ്മൾ തുടങ്ങി വെച്ചിട്ടോ അങ്ങനെയുള്ളിട്ടോ നമ്മൾ എന്താ പറയുക ഇതിന് നോക്കാൻ വേണ്ടി ഒരാളെ നിർത്താനൊന്നും നമുക്ക് പറ്റില്ല. അപ്പോഴൊക്കെ നമുക്ക് നഷ്ടം തന്നെയാണ് സംഭവിക്കുള്ളൂ. നമുക്ക് നോക്കാനുള്ള ഒരു മനസ്സാദ്യം ഉണ്ടാവുക എന്നുള്ളതാണ് ഇതിലെല്ലാം പ്രധാനം. ഏത് ജോലിയായാലും നമുക്ക് നമ്മളുടെ ഒരു മനസ്സ് നമുക്ക് അത് അവരെ നോക്കാനുള്ള ഒരു മനസ്സാദ്യം ഉണ്ടാവുക, അത് വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യമായിട്ടുള്ളത്. ആ അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് ഈ പറഞ്ഞ പോലെ എൻ്റെ അനുഭവങ്ങളും കാര്യങ്ങളുമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ എനിക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്കും അറിയുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ എൻ്റെ ചാനലിൻ്റെ വീഡിയോന് താഴെ നിങ്ങൾ കമൻ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതാം നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾ പുതുതായിട്ട് കൂട്ടുകാരെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുമ്പോഴേക്കും, നിങ്ങൾക്ക് ഈ വീഡിയോ ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു, ഉപകാരപ്രദമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു, പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.